വെച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുടവയർ, ചാടിയ വയർ, അതാണ് കുടവയർ, അറിയാമല്ലേ. ഓക്കെ, അപ്പോൾ ഈ കുടവയർ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് പറ്റിക്കാം. അതിനായി ഒരു വെരി എഫക്റ്റീവ് സൂപ്പർ സിമ്പിൾ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമേ തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇത് നമുക്ക് ടോപ്പിക്കോട്ട് പോകാം. ഓക്കെ, വലിയ വയർ, ഈ ചാടിയ വയർ എല്ലാവരുടെയും സൗന്ദര്യത്തെ കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ ഒരു വയറ് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് വയറ് കുടവയർ ആയിക്കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനും അതുപോലെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല വയറ് ചാടിക്കഴിഞ്ഞാൽ പലവിധമായിട്ടുള്ള അസുഖങ്ങളും ബോഡിയിൽ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു വയറ് കുറച്ച് ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജിമ്മിലൊക്കെ പോകുന്നത്, വ്യായാമം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു മരുന്ന് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, കാരണം ഈ ഒരു പ്രാക്ടിക്കൽ വീഡിയോ ആണ്, നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അല്ലാതെ പകുതിയിൽ വെച്ച് വീഡിയോ കണ്ടു വന്ന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരത്തില്ല. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കമന്റ് മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് കഴിച്ച് കുടവയർ കുറയ്ക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോ സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, പുരുഷന്മാർക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾക്ക് വേണ്ടിട്ട്, അതായത് പ്രസവശേഷം ഉള്ള കുടവയർ പൂർണ്ണമായിട്ടും മാറുവാൻ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക, ആ വീഡിയോ കണ്ടിട്ട് ആ മരുന്ന് ചെയ്യുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയണം, കാരണം പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും വയറിലുള്ള പേശികളൊക്കെ ലൂസാവും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് വ്യായാമങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. അല്ലാതെ നോർമലി കുടവയറുള്ള ആൾക്കാർക്ക് ഒരു വ്യായാമങ്ങളും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു മരുന്ന് കഴിച്ചാൽ മാത്രമേ. കാരണം നിങ്ങൾക്ക് വ്യായാമം ചെയ്യുക എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പല ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് ജോലി തിരക്ക് കാരണം സമയം കിട്ടാറില്ല. അതുകൊണ്ട് വ്യായാമം ഒഴിവാക്കിയാണ് ജീവിക്കുന്നത്. എന്നാലും നിങ്ങൾ ഡെയിലി ഒരു 40 മിനിറ്റ് എങ്കിലും ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്ത് ശരീരം വിയർപ്പിക്കുക, അല്ലെങ്കിൽ പലവിധമായിട്ടുള്ള അസുഖങ്ങൾ ശരീരത്തിലുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മരുന്ന് കൊണ്ട്, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു മരുന്ന് കൊണ്ട് 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വയറ് വെട്ടിച്ചെടുക്കാം. ഞാൻ ആ മരുന്ന് ഉണ്ടാക്കി ആ മരുന്ന് ഞാൻ കുടിച്ചു കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ആ മരുന്നുണ്ടായി കുടിക്കാം. സംഭവം സിമ്പിളാണ്, പക്ഷെ വെരി എഫക്റ്റീവ് മരുന്നാണ്. ഓക്കെ, ഈയൊരു മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് സമയത്തിന് ഉറങ്ങുക, മനസ്സിലായോ, സമയത്തിന് കിടന്ന് ഉറങ്ങുക, കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുക എന്ന് ഞാൻ പറഞ്ഞത് വാരി വലിച്ച് കഴിക്കരുത്. ഒരു 21 ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കുക. അപ്പോൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എണ്ണവർഗ്ഗങ്ങൾ മാക്സിമം കുറയ്ക്കുക. അതേപോലെ മധുരം, പഞ്ചസാര, അതേപോലെ കേക്ക്, ഇങ്ങനെയുള്ള മധുര പലഹാരങ്ങൾ പൂർണ്ണമായിട്ടും കുറയ്ക്കുക. അപ്പോൾ ഈയൊരു 21 ദിവസം നിങ്ങൾ പഞ്ചസാരയൊക്കെ വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അതേപോലെ എണ്ണ പലഹാരങ്ങൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ 21 ദിവസം ഒഴിവാക്കുക. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഓൾറെഡി വയറ് നല്ല ഫാറ്റാണ്, വയറ് മൊത്തം കൊഴുപ്പാണ്. ഈ കൊഴുപ്പിന്റെ മുകളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും എണ്ണ കഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും കൊഴുപ്പടിയും. ഓക്കെ,
അപ്പോൾ നോർമലി നമ്മളുടെ വയറിലുള്ള കൊഴുപ്പിനെ ഉരുക്കി കളയുക. ആ ഉരുക്കി കളയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റമൂലി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും എണ്ണ പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് പൊരിച്ചും കഴിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടത്തില്ല. നമുക്ക് ഏതൊരു അസുഖം വന്നാലും ആ അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടൈഫോയിഡ് വന്ന വ്യക്തി മരുന്ന് കഴിക്കുകയാണ്, ആ സമയത്ത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഓരോ മരുന്നിനും ഓരോ ചിട്ടയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു മരുന്ന് കൊണ്ട് കുടവേർ 3 ദിവസം കൊണ്ട് നിങ്ങൾ വരുത്തിയെടുക്കാം. പക്ഷേ നിങ്ങൾ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ രാവിലെ 8 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുക എന്ന് ഞാൻ പറഞ്ഞത് 2 ചപ്പാത്തി, 2 ഗോതമ്പ് ചപ്പാത്തി കഴിക്കുക. പിന്നെ അതിന്റെ കൂടെ മുട്ടക്കറി വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ മുട്ടയുടെ മഞ്ഞ കഴിക്കരുത്, മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുക. കാരണം പ്രോട്ടീനാണ്, മഞ്ഞ ഫാറ്റുമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മുട്ടയുടെ വെള്ള കഴിക്കുക. അതേപോലെ തന്നെ രാവിലത്തെ ചായയൊക്കെ പനസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവ ഇടുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇട്ടെടുക്കുക. അതേപോലെ ഇറച്ചി, ചില ആൾക്കാർ ബീഫ്, മട്ടൻ, അതൊക്കെ ശരിക്ക് വാരി കഴിക്കും. ഓക്കെ, ഈ ഇറച്ചി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ 21 ദിവസം ഇറച്ചി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഓക്കെ, അതുപോലെ ബ്രോയിലർ കോഴി അതും കഴിക്കണ്ട. ഓക്കെ, അതേപോലെ തന്നെ ഈ പച്ചക്കറി ഐറ്റംസ്, അതായത് നിങ്ങൾ അവിയലും സാമ്പാറൊക്കെ വെക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതിൽ എണ്ണ, അവിയലാണെങ്കിൽ തേങ്ങ ഒരുപാട് അരയ്ക്കും. ചില ആൾക്കാരൊക്കെ 1 മുറി തേങ്ങ 2 മുറി തേങ്ങയൊക്കെയാണ് അരയ്ക്കുന്നത് അവിയലിൽ. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കുക. തേങ്ങ ഉപയോഗിക്കണ്ട, ഉപയോഗിക്കണമെങ്കിൽ ലൈറ്റായിട്ട്, വളരെ കുറച്ച്. ഓക്കെ, അതേപോലെ തന്നെ എണ്ണ ഒഴിക്കുന്നത്, കടുവ് വറുക്കുന്നത്, എണ്ണ വലിച്ചു വാരി ഒഴിക്കും, എണ്ണ ഉപയോഗിക്കല്ലേ. കുടവേറെ വലിച്ചെടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ബോഡി ഭംഗി വേണം കാണാൻ. ഓക്കെ, അപ്പോൾ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുക. പച്ചക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുക. ചോറ് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, 2-3 തവി ചോറ് കഴിക്കാം. അതിൽ കൂടുതൽ കഴിക്കരുത്. അതുപോലെ തന്നെ കൂട്ടാനൊക്കെ കുറച്ച് ഉപയോഗിക്കുക. മീനൊക്കെ 1 പീസ് കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ മസാല ഐറ്റംസ് 21 ദിവസം കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് രാവിലെ ഒഴിച്ച് 40 മിനിറ്റ് വ്യായാമം ഓടുക, ചാടുക, വീടിനകത്തുനിന്ന് ഓടുക, ചാടുക എന്ന് പറയും. നിന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യെങ്കിൽ ചെയ്യണ്ട, കുഴപ്പമില്ല. എന്നാലും വ്യായാമം നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണ്, അസുഖങ്ങളൊന്നും വേഗം ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല BP പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് മൊത്തത്തിൽ വ്യായാമം നമുക്ക് ശരീര ആരോഗ്യം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, അപ്പൊ ചെയ്യാൻ കഴിയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണം ക്രമീകരിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇതേപോലെ ഫുഡ് കഴിക്കുക. അതേപോലെ ഉച്ചയ്ക്ക് 1:30 ഫുഡ് കഴിക്കുക. ഓക്കെ, എന്നിട്ട് രാത്രിക്ക് 7 ഫുഡ് കഴിക്കുക. 8 മണിക്കകത്ത് ഫുഡ് കഴിക്കുക. അതായത് 7:30-8 ഇടയ്ക്ക് ഫുഡ് കഴിക്കുക. അതും വലിച്ചു വാരി കഴിക്കരുത്. 2 ചപ്പാത്തി മതി. 21 ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. കുടവേറെ കുറയണ്ടേ? കുടവേറെ കുറഞ്ഞ അവരെ പേടിക്കണ്ട. അപ്പോൾ ആ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും ഒക്കെ കാണിച്ച് ആ മരുന്ന് ഉണ്ടാക്കി ഞാൻ കുടിച്ചുകൂടി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ, ആദ്യമായി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ചെറുജീരകപ്പൊടി, പെരുംജീരകമല്ല, ചെറുജീരകപ്പൊടി. നമ്മൾ ജീരകം വളർത്തി കുടിക്കുന്നില്ലേ, ആ ജീരകം. ഓക്കെ, അങ്ങനെ ചെറുജീരകപ്പൊടി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് അയമോദകം. തമിഴിൽ നമ്മളിതിനെ ഓമം എന്ന് പറയും, ഹോമമല്ല, ഓമം. ഓക്കെ, ഇത് അയമോദകം. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളം, പിന്നെ നമുക്ക് ചൂടാക്കാനുള്ളത് പാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളിനെ ഒന്ന് ഉരഞ്ഞെടുക്കുക. നിങ്ങൾ ചതച്ചെടുത്തോ? ഓക്കെ, ഇപ്പൊ ഇത് എളുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചതച്ചെടുക്കാം. ഓക്കെ, ദൂരെ ഒന്ന് ഉരഞ്ഞെടുത്താലും മതി. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിനെ നല്ലപോലെ ഉരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ചതച്ച വെളുത്തുള്ളിനെ ഇട്ട് കൊടുക്കുക, അതായത് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തായി നിങ്ങൾ ചെയ്യേണ്ടത് ചെറുനാരങ്ങ. ഓക്കെ, ആ ചെറുനാരങ്ങ എടുക്കുക, ഇതിനൊന്ന് മുറിക്കുക. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊന്ന് മുറിച്ച് കളയല്. ഓക്കെ, അങ്ങനെ ചെറുനാരങ്ങ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ അകത്ത് കുറച്ച് അണ്ണന്മാരൊക്കെ ഒളിച്ചിരിപ്പുണ്ട് ഉണ്ടല്ലോ, ഈ കുരിച്ചു അണ്ണന്മാരൊക്കെ പതിയെ തോണ്ടി പറയി കളയുക. ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ചെറിയ ചെറുനാരങ്ങ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതോട്ട് ഒന്ന് മതി, അഥവാ വലുതാണെങ്കിൽ ഒന്നിന്റെ പകുതി മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചെറുനാരങ്ങനെ
ഈ പാത്രത്തിലോട്ട് നമ്മൾ പിഴിഞ്ഞൊഴിക്കുക. ഇതേപോലെ പിഴിഞ്ഞൊഴിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ അങ്ങനെയിടുക. ഓക്കെ, അടുത്ത് വീണ്ടും അടുത്ത അരങ്ങ എടുക്കുക, അതായത് അതിന്റെ ബാക്കി. ഓക്കെ, അതും ഇതുപോലെ പിഴിയുക, നല്ലതുപോലെ പിഴിയുക, നീര് പിഴിഞ്ഞെടുക്കുക. അത് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നിട്ട് അതിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നില്ലേ, മാറ്റി വെച്ചിരിക്കുന്ന ഒരു രണ്ട് സ്പൂണ് ചെറുജീരകപ്പൊടി, എത്ര, രണ്ട് സ്പൂണ് ചെറുജീരകപ്പൊടി. ഓക്കെ, രണ്ട് സ്പൂണ് ചെറുജീരകപ്പൊടി. അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് അയമോദകം, കണ്ടതാ, ഒരു സ്പൂണ് അയമോദകം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, ണ്ടല്ലോ, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ നല്ലതുപോലെ ഇളക്കുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ നല്ലതുപോലെ ഇളക്കി ശേഷം ചെയ്യേണ്ടത് ഇതൊന്ന് തിളപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തിളപ്പിക്കാൻ പോകാം, തിളപ്പിച്ചിട്ട് കാണിച്ചിട്ട്. അപ്പോഴിത് നല്ലതുപോലെ തിളക്കണം. ഓക്കെ, ഇത് തിളക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മുകളിലോട്ട് പൊങ്ങി പോകരുത്, അത് പറഞ്ഞു പൊങ്ങും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴൊക്കെ ഈ സംഭവം തിളച്ചു കഴിഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, തിളച്ച് പൊങ്ങി പോകരുത്. അപ്പൊ ഇതുപോലെ പറഞ്ഞു പൊങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും സംഭവം നോർമലി ആവും, രണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് നിങ്ങൾ ആ ചൂടിക്കടലിൽ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം മരുന്നായി കഴിഞ്ഞു, പിന്നെ നമുക്ക് ആ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോഴൊക്കെ നമ്മുടെ ഔഷധം റെഡിയായി കഴിഞ്ഞു, നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് അടച്ചു വെക്കുക, ഇതൊന്ന് അടച്ചു വെക്കുക. ഓക്കെ, ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക. ഓക്കെ, അപ്പോഴൊക്കെ നമ്മൾ ഈ മരുന്നിനൊരു 10 മിനിറ്റ് അടച്ചു വെച്ചു. ഓക്കെ, നമ്മൾ തുറക്കാൻ പോയാണ്, അപ്പൊ നല്ല തണുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറു ചൂടിപ്പ് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ആ ചെറു ചൂടോടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഇളകി കൊടുക്കുക, ഉണ്ടല്ലോ, ഒന്ന് നല്ലതുപോലെ ഇളകി കൊടുക്കുക. ഇളകി കൊടുത്തിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മരുന്നിനെ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കുക, ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് അരിച്ചൊഴിക്കുക. അരിച്ചൊഴിക്കുമ്പോൾ നാരങ്ങ ഉണ്ടാവും, അത് ഒന്നും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. അതിനകത്തൊക്കെ മരുന്നുണ്ടാവും, അതുകൊണ്ടാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ പിഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെ നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കുക. ഉണ്ടല്ലോ, ഇതേപോലെ മരുന്നൊന്ന് അരിച്ചെടുക്കുക. ഓക്കെ, മതി. അപ്പോഴൊക്കെ നമ്മുടെ ഔഷധം റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ ഇത് കുടിച്ചു കാണിച്ചുതരാം, എങ്ങനെയാണ് കുടിക്കേണ്ടത് കാണിച്ചുതരാം. അപ്പോഴൊക്കെ നമ്മുടെ മരുന്ന് റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഔഷധം, കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഔഷധം. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് രാവിലെ, അതിരാവിലെ ആഹാരത്തിന് മുമ്പ് വെറും വയറ്റിൽ വേണം ഇത് കുടിക്കാൻ. ആഹാരത്തിന് മുമ്പ് വെറും വയറ്റിൽ വേണം നിങ്ങൾ ഈ ഒരു ഔഷധം കുടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ കുടിച്ചു കാണിച്ചു തരാം. സൂപ്പർ മരുന്ന്, അത്രയ്ക്ക് അടിപൊളിയാണ്, വെരി എഫക്റ്റീവ് മരുന്ന്. നിങ്ങളത് കുടിച്ചു നോക്ക്, നിങ്ങളത് 21 ദിവസം രാവിലെ വെറും വയറ്റില് ഇത് കുടിക്കുക, 100% ഉറപ്പ്. 3 ദിവസമാകുമ്പോൾ നിങ്ങളെ വയറ് വറ്റും, വയറ് വറ്റും. നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾ ചെയ്ത് നോക്ക്, അത്രയ്ക്കും സൂപ്പർ മരുന്നാണ്. അതുപോലെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കിഡ്നി പേഷ്യൻസ്, അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർ, അതുപോലെ അൾസർ, കുടൽപുണ്ണൊക്കെ ഉള്ള ആൾക്കാർ ഈ മരുന്ന് കഴിക്കേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. എന്റെ കുടവയറ്, അത് മാത്രം കുറഞ്ഞാണ് അവളുടെ, അവന്റെ വയറ് ചാടണം, ഇനിയും ചാടണം, അതെനി കണ്ട് രസിക്കണം. ഇങ്ങനെയുള്ള അസൂയയും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവരും ഷെയർ ചെയ്യുക. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.